സാർ, എൻ്റെ പേര് എബിൻ എന്നാണ്. ഞാൻ വരുന്നത് നെടുമങ്ങാട് ട്രിവാൻഡ്രം ജില്ലയാണ്. അപ്പോൾ ഒരു അഞ്ചാറ് ദിവസം മുമ്പ് ഇതുപോലെ എൻ്റെ പപ്പയുടെ കൂട്ടുകാരൻ വിളിച്ചായിരുന്നു. അച്ഛൻ സൗദിയിലാണ് ജോലി ചെയ്യുന്നത്, സൗദി കമീസിലാണ് ജോലി ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ കൂട്ടുകാരൻ വിളിച്ചിട്ട് പറഞ്ഞു ഇതുപോലെ അച്ഛൻ ജോലി ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഇതുപോലെ മൂന്നാമത്തെ നിലയിൽ നിന്ന് താഴെ വീണ് മരണപ്പെട്ടു എന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഇതിനെപ്പറ്റി കൂടുതലൊന്നും അറിയാതുകൊണ്ട് ഒരു പരാതി കൊടുത്തായിരുന്നു. ഇവിടെ നോർക്കയിൽ തന്നെ പരാതി അപേക്ഷ കൊടുത്തായിരുന്നു, ഞാൻ തന്നെയാണ് പോയി എഴുതി കൊടുത്തത്. അപ്പോൾ അവിടുന്ന് വിളിക്കാന്ന് പറഞ്ഞായിരുന്നു. എന്നിട്ട് എന്നെ മെനിഞ്ഞാന്ന് ഇതുപോലെ എംബസിന്ന് വിളിച്ചായിരുന്നു. അപ്പോൾ എന്നോട് പറഞ്ഞത് ഇതുപോലെ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞായിരുന്നു, ബോഡി അവിടെ ഏറ്റവും അങ്ങനെ ആരും ഇല്ല എന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ അതിന് ചിലവൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഞങ്ങൾക്കും അവിടെ വലുതായിട്ട് ആരും അറിയില്ല അച്ഛൻ്റെ കൂടെ. അപ്പോൾ അച്ഛൻ്റെ കബീലിനെ ഞങ്ങൾ വിളിച്ചായിരുന്നു, ഇത്തിരി പുള്ളിക്കാരൻ നമ്പർ കിട്ടി. പിന്നെ ഞങ്ങളുടെ അടുത്തുള്ള ഒരു ചേട്ടനെ വിട്ട് അറബി സംസാരിക്കുന്ന ഒരു ചേട്ടനായിരുന്നു. അപ്പോൾ ആ ചേട്ടനെ കൊണ്ട് അറബി സംസാരിപ്പിച്ച കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞെന്ന് പറഞ്ഞാൽ 2 വർഷം മുമ്പേ ഇതുപോലെ അക്കാമയൊക്കെ തീർന്ന് അങ്ങനെ ഉറൂബ ചെയ്ത് വിട്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ ബോഡി അവിടെ ഏറ്റവും അങ്ങനായിട്ട് അവിടെ ആരും ഇല്ല ഞങ്ങൾക്ക്. അപ്പോൾ ഞങ്ങൾക്ക് അച്ഛനെ കണ്ടിട്ട് ഇപ്പോൾ 3.5 വർഷമായി. ഞങ്ങൾ അയ്യം വഴി വിളിക്കണല്ലാണ്ട് കണ്ടിട്ടില്ല ഇതുവരായിട്ട്. അപ്പോ അതിനുവേണ്ടിയുള്ള അച്ഛനെ കാണാൻ വേണ്ടിട്ട് ഇപ്പോ ഖമീസ് മുഷിയത്ത് എന്ന് പറയുന്ന സ്ഥലത്ത് ബിൽഡിങ്ങിൽ നിന്ന് വീണ് നിങ്ങളുടെ അച്ഛൻ മരണപ്പെട്ടു. ബോഡി ഇപ്പോൾ അവിടെ മോർച്ചറിയിൽ ഹോസ്പിറ്റലുണ്ട് അല്ലേ. എന്നിട്ട് അവർ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് ആ ബോഡി ഏറ്റുവാങ്ങി നാട്ടിലേക്ക് നിങ്ങൾക്ക് കിട്ടണം. അതല്ല ഇഷ്യമുള്ളൂ, അത് ഞാൻ ചെയ്യിപ്പിച്ചു തരാം കേട്ടോ. സാർ എൻ്റെ പി എ ഷാഹിദ് ഉണ്ട്, ആ പുള്ളിയായിട്ട് കോണ്ടാക്ട് ചെയ്യുക, ഉടനെ തന്നെ അത് ചെയ്യിപ്പിച്ചു തരാം കേട്ടോ. സാർ പ്രഭാസ്, എൻ്റെ പേര് വെളിയ മോഹനൻ. ഒരു മിനിറ്റ്, അതിലും സീരിയസ് ഇഷ്യൂ ഉള്ളത് സ്വന്തം അച്ഛൻ മരണപ്പെട്ട് ഡെഡ് ബോഡി കിട്ടാതിരിക്കുന്നതാണ്, തിരക്ക് കൂട്ടല്ല. ഇപ്പം തന്നെ വിളിച്ച് ഷാഹിദ്, ഇപ്പം തന്നെ ഡയറക്ടർ സൗദി അറേബ്യ വിളിക്കുക, ഫോൺ കണക്ട് ചെയ്തു തരാൻ പറഞ്ഞു.